ഞാൻ കോയ കോഴിക്കോട് രണ്ട് മൂന്ന് ദിവസം മുന്നേ 18-ാം തീയതി ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഫിറോസിനെ പറ്റി പറഞ്ഞു. നമ്മുടെ ഫിറോസ് കുന്നുംപറമ്പിൽ കാര്യങ്ങളിൽ വെച്ചാൽ അവൻ്റെ വീട്ടിൽ പോകാനുള്ള കാരണങ്ങൾ, ഒരു കോഴിക്കോട് പട്ടാളപ്പള്ളി എത്തുന്ന രണ്ടാൾ എന്നോട് ചോദിച്ചത് എന്തൊക്കെയായി കോയ നിൻ്റെ വിഷയങ്ങൾ മറ്റുള്ള പ്രശ്നമൊക്കെ തീർന്നോന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഒന്നും ആയില്ല, നിനക്കൊരു ആളെ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ഫിറോസ് കുന്നുംപറമ്പിൽ നിന്നൊരാളുണ്ട്, പാലക്കാട് നിന്ന് പോകണം കോയ, കുറേ പോകണം. നീ ഇന്ന് തന്നെ പോകുകയാണെങ്കിൽ പോയി, അല്ലെ നാളെ രാത്രി അല്ലെന്ന് രാത്രി പോയിക്കോ. അപ്പോൾ അവർ രണ്ടുപേര് അവിടെ നിന്ന് തന്നെ ഫിറോസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിച്ച്, അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് തന്നിട്ടുണ്ട് നമ്പർ, ഇതന്നാണോ അത് നോക്കി, അതൊന്നും പറയണ്ട, നിങ്ങൾ പോയിക്കോ. ഓല നമ്പർ ഇപ്പോൾ പലരും നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിളിച്ചതുകൊണ്ട് എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാത്തുന്നത്. ഇവർ കണ്ടപ്പോൾ ഞാൻ അന്ന് തന്നെ രാത്രി പാലക്കാട് പോയി, ആലത്തൂർ പോയി, രാവിലെ അവിടെ ഇറങ്ങി ഫിറോസിൻ്റെ വീട്ടിൽ പോയത്. ഇവർ പറഞ്ഞിട്ടാ, ഇവർ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ചെന്ന് പോകുമ്പോൾ പറയുകയാണ്, അവർ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇവിടെ അങ്ങനത്തെ സംവിധാനങ്ങൾ ഞാൻ ചെയ്യില്ല, എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. ഞാൻ പോയത് ഇവർ പറഞ്ഞത് അല്ലാണ്ട് ഞാൻ ഓരോ തട്ടിപ്പോയി പോയതല്ല. അപ്പോൾ ഇന്നലൊക്കെ ഫോണിലേക്ക് ഒരുപാട് ആളുകൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഫിറോസിനോടുള്ളതിനെക്കാട്ടിലും കൂടുതൽ ചീത്തയും തെറിയാണ് എനിക്ക് വരുന്നത് ഇപ്പോൾ ഫോണിൽ. ഞാൻ അങ്ങനത്തെ ഒരു കുറ്റം പറഞ്ഞതല്ലല്ലോ, എനിക്ക് ഇന്ത്യ രാജ്യത്തിൽ പറയാനുള്ള സ്വാതന്ത്ര്യമല്ലേ. ഒരു തെറ്റുകൾ പോകുന്നതിൻ്റെ അടുത്ത് പോയൊരു അനുഭവം ഞാൻ പറഞ്ഞതല്ല, പറയേണ്ട ഒരു അനുഭവം ഉണ്ട്. കാരണം ഇവിടെ ലക്ഷങ്ങളും കോടികളും ഫിറോസ് പലർക്കും കൊടുക്കുന്നുണ്ട്, കടമ്പ് കിട്ടുന്നുണ്ട്, വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇന്നലെ ഭയങ്കര ഭീഷണികൾ നീ കാണൂല, കേരളത്തിൽ ഫിറോസിനെ കൈ കളിച്ചാൽ അങ്ങനെ ഫിറോസ് ഇതുവരായിട്ട് അങ്ങനത്തെ ഒന്നും പറയുന്നത് കേട്ടില്ല. ഫിറോസിൻ്റെ ആളുകൾ, അതിൻ്റെ ആളുകൾ എന്ന് വെച്ചാൽ പേര് വരെയുണ്ട്, ഫൈസൽ ഫൈസി അമ്പലവയൽ, മുഹമ്മദ് ഫൈസി, അബ്ദുൽ നാസർ കാച്ചാടി, മുഹമ്മദ് അഷ്റഫ് ബാബു. പിന്നെ തൃശ്ശൂരിൽ ഇന്നലെ ഞാൻ ഒരാളെ വിളിച്ചപ്പോൾ മൂപ്പർ എടുത്താൽ വയ്ക്കി വെച്ചു, നീ കോയ ഞാൻ ആ ചുവപ്പ് ഷർട്ടിട്ട് നിനക്ക് ചുവപ്പ് ഷർട്ടൊക്കെ ഇട്ടുകായിട്ട് ഈ കർമാനൂസിൽ പോയി പറയാനുള്ള അധികാരം ആരാ തന്നത്? അതും ഫിറോസിനോട്. ഫിറോസ് ആരാന്ന് നിനക്കറിയാമെന്ന് വെച്ച് മൂപ്പര് തൃശ്ശൂരിൽ തന്നെ ഒരു ഭീഷണി. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ തൃശ്ശൂർ എന്നും വരുന്ന ഇടക്കിടക്ക് വരുന്ന ആളാണ്, തിരുവനന്തപുരത്തിന് ആളെ വസ്തറിഞ്ഞ്. ഇനിയിപ്പോൾ ഇങ്ങനെ കാണാൻ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ പേടിച്ച് ജീവിക്കുന്ന ആളല്ല. പിന്നെ കർമാനൂസാരെ പറയേണ്ട ആവശ്യം എന്താ? കർമാനൂസിൽ ഞാൻ ഇന്നൂത കർമാനൂസിൽ വന്നതാ, ഒരു കോയാ വാ വന്ന് വിളിക്കല്ല. അവർ സത്യസന്ധമായ കാര്യങ്ങൾ ഈ ലോകത്തോട് തുറന്നു പറയും. അത് ചെയ്യുന്നതിനിപ്പോൾ എന്താ അങ്ങ് മറച്ചു വെക്കണ്ടീനോ? ഇപ്പോൾ ഫിറോസ് ചെയ്യുന്നത് ഇപ്പം ഇവർ ചെയ്യാണ്ട് പറയണമെന്ന് ഇവർ പറയൂല. അതിപ്പോൾ നിങ്ങൾക്ക് വേണേൽ ഇവിടെ ഒന്ന് പറയുക, കോനെ പറ്റി വന്ന് പറഞ്ഞോളി, അവരംഗീകരിക്കൂ. അതാണ് കർമാനൂസിൻ്റെ ഒരു പ്രത്യേകത. അല്ലാണ്ട് കർമാനൂസാർ എന്നെ അങ്ങോട്ട് വിളിച്ച് പോയാൽ ഫിറോസിനെ ഇങ്ങനെ പറയുന്നറിയുന്നൊന്നും ഇതൊന്നും നിങ്ങൾ നല്ല രീതിയിൽ പെട്ടാലല്ല, അതൊക്കെ നിങ്ങളെ പരാജയങ്ങളാണ്. അതുകൊണ്ട് ഈ ഇന്ത്യ രാജ്യത്തിൽ എനിക്ക് പ്രതികരിക്കാൻ വെച്ചാൽ, ഫിറോസിൻ്റെ അടുത്ത് ചെന്നപ്പം എൻ്റെ പേപ്പർ മുഴുവൻ ഉണ്ടാടെ, ഞാൻ തട്ടിപ്പ് നടത്തിയാൽ എൻ്റെ കട ഒന്നും വീട്ടാൻ പറഞ്ഞിട്ടില്ല. കോഴിക്കോട് വെള്ളിമാട് ഒന്ന് മലാപ്പറമ്പിൽ KDC ബാങ്കിൽ ഞാൻ ലോൺ എടുത്തി 2000-ൽ. അന്ന് കടങ്ങളിൽ തുടങ്ങുന്ന ദിവസം ആ കടങ്ങൾ വൈഫിൻ്റെ പേരിൽ ഒരു 50,000 rupees എടുത്തായാലും കൂടി. അപ്പോൾ ഇത്രയും കടങ്ങൾ വന്നപ്പം ഞാൻ മുഖ്യമന്ത്രി എടുത്ത് ഈ ബാങ്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ 219,000 ചില്ലറ പൈസ ഉണ്ട്. അപ്പം മുഖ്യമന്ത്രി എത്തുമ്പോൾ എൻ്റെ വേറെ ഒന്നുമില്ല, വീടും സ്ഥലമൊക്കെ ഞാൻ വിറ്റ് കടമ്പ് കിട്ടിയിട്ടും കടങ്ങൾ ബാക്കിയാണ്. അതും 96-ലൊരു കാര്യം ചെയ്തത്, എന്തായാലും ഇപ്പോൾ അത് പറഞ്ഞാൽ നിങ്ങൾ നാളെ അടിച്ച് കൊല്ലും. ലോട്ടറി നടത്തിയതാണ് കോഴിക്കോട് ലിങ്ക് റോഡ്, ഇതിലുള്ള സത്യങ്ങളാണ്. അതിൽ കുറച്ച് അന്ന് നിരോധിച്ചപ്പം ടിക്കറ്റുകൾ ബാക്കി കഴിഞ്ഞിട്ട് എനിക്കൊരു ഒരുപാട് പൈസകൾ നഷ്ടം വന്നുപോയി. ആ കടങ്ങൾ ഞാൻ അന്ന് വെച്ച് ഇന്ന് വരെ എൻ്റെ 70% സ്ഥലം വീട് എല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ നാട്ടുകാർക്ക് ഇത് കേട്ടാൽ അറിയാം സത്യമാണെന്നുള്ളത്. അതിനുശേഷം ഞാൻ പല റോഡ് ചെയ്ത് കടങ്ങൾ വീട്ടിൽ പോകുന്ന ഒരാളാണ്. അതിൽ അവസാന കയ്യിൽ ഒരാൾക്ക് എന്തോ 100 rupees എടുക്കാൻ നിൽക്കാൻ കഴിയാത്തപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു, ഈ അന്ന് എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലിയുണ്ട്, അതിൻ്റെ ആ സർട്ടിഫിക്കറ്റ് വെച്ച് കഴിഞ്ഞിട്ട് 50,000 rupees KDC ബാങ്കിൽ നിന്ന് വന്ന് വാങ്ങിയതാണ്. ആ 50,000 rupees അല്ലെങ്കിൽ 219,000 rupees ആ കടങ്ങൾ പിന്നെ എനിക്ക് വീട്ടാൻ കഴിഞ്ഞില്ല. വലിയ കടങ്ങളിലാണ് അവസാനിക്കുന്നത് ലോട്ടറി നടത്തിയിട്ട്. ഇതിപ്പോൾ നമ്മളെ ആളുകൾ കേട്ടാൽ ഇനിയിപ്പോൾ അതും പറയും, അത് ശരി ഈ ലോട്ടറി നടത്തിയല്ലേ ചൂതാട്ടം, അതിലും വലിയ ചൂതാട്ടം അപ്പോൾ കേരളത്തിൽ മൊത്തം നടക്കുന്നത്. അത് തെറ്റില്ല, ഞാനും ലോട്ടറി നടത്തിയാൽ എല്ലാവരും എനിക്ക് പ്രതിഷേധം. നിങ്ങൾ ലോട്ടറി നടത്തി കടായതല്ലേ, അത് ആവശ്യമാണ് നമ്മ ഒരാൾ പറയാം. അപ്പോൾ ഇതിലും വലുതൊക്കെ ഇപ്പോൾ ലോട്ടറി ഇപ്പോൾ മുഹമ്മദ് ഖാൻ ഏജൻസിയാണ്, ഒരു അബ്ദുൽ നാസർ ആജിയാരൊരു ഏജൻസിയാണ്, ഇവരൊക്കെ നടത്തുന്നുണ്ട് ഇവിടെ. പിന്നെ കോയക്കൊരു പ്രത്യേകത ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ കടയിൽ പോയപ്പോൾ എനിക്ക് 100 കൂട്ടം ഭീഷണി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് നല്ല കാര്യം ചെയ്തതെന്ന്, കാരണം എൻ്റെ പുള്ള അന്വേഷിച്ച് കോഴിക്കോട് വെച്ച് കഴിഞ്ഞിട്ട് അന്വേഷണം നടത്തിയപ്പം ഇദ്ദേഹത്തിന് വീടും സ്ഥലമില്ല, ജോലി നഷ്ടപ്പെടുത്ത്, ഇപ്പോൾ എവിടെയോ ആണ്, വൈഫിൻ്റെ പേരിലുള്ള ഇങ്ങനെ ഭീഷണി വന്നപ്പം ബാങ്കുകാർക്ക് ഒരു കത്ത് തന്നു മുഖ്യമന്ത്രി, ഇങ്ങനെ ഇതിൻ്റെ മുതലടച്ചും കാര്യം വ്യവസ്ഥ ചെയ്യാനുള്ള വഴി ഉണ്ടായി ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞപ്പം മുഖ്യമന്ത്രി തന്ന കാര്യം നല്ല കാര്യങ്ങളാണ്. അത് ഞാൻ ബാങ്ക് കൊണ്ടുകൊടുത്തപ്പോൾ അവരും പറഞ്ഞു, ആ നമ്മളെ കേരളത്തിലെ മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ആരും വന്നില്ലല്ലോ, നിങ്ങൾ ഒരാളെ കാര്യമല്ലേ നമുക്ക് അംഗീകരിക്കുക. അപ്പോൾ കോയൊരു കാര്യം ചെയ്യും, നവംബർ 10 ഇടയ്ക്ക് ഇങ്ങ് പോര്. ആ അപ്പം ഞാൻ കോഴിക്കോട് പോയപ്പോൾ പട്ടാളപ്പള്ളിയിൽ നിന്ന് കയറിപ്പോൾ അവിടെ എന്നെ അറിയുന്ന കുറേ ആളുകളുണ്ട്, എന്നെ കോഴിക്കോട് എല്ലാവരും അത്യാവശ്യം അറിയൂ. അപ്പോൾ രണ്ടാൾക്കാരെ പറഞ്ഞു, കോയ എന്തൊക്കെ ആയ എൻ്റെ ബാങ്കിൻ്റെ പ്രശ്നവും കടങ്ങളൊക്കെ, ഞാൻ പറഞ്ഞു ഒന്നും ആയില്ലക്ക, എന്നാൽ ഈ ഒരു കാര്യം ചെയ്യ്, ബാങ്കിൻ്റെ നമ്മൾ കഴിച്ചിരത്തരാം, നാളെ ഫിറോസിൻ്റെ അടുത്ത് രാവിലെ എത്തിക്കും, അവിടെ ഉണ്ട് ആൾ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, കാ ഞാൻ ഇന്ന് രാത്രിയോ നാളെ രാവിലെ ഇട്ടാൽ പോയിക്കോളാം. അപ്പോൾ ഞങ്ങളൊന്ന് വിളിച്ച് പറഞ്ഞെങ്കിൽ ഒരാൾ വിളിച്ച് പറയുമ്പോൾ ഒരു ബലമല്ലേ. അപ്പോൾ അവർ വിളിച്ച് പറഞ്ഞു, ഫിറോസല്ലേ, ആ ഫിറോസ ഞാൻ അങ്ങനെ ഒരു കോയാന്ന് പറഞ്ഞ ആളെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നുണ്ട് നാളെ
അപ്പോൾ അവൻ പറഞ്ഞു നാളെയാണ് അവിടെ ഉണ്ടാവില്ല ആൾ അദ്ദേഹം അവിടെ പേപ്പർ കൊടുത്ത് പോന്നോട്ടെയാണ് അപ്പോൾ ഞാൻ ബാങ്കിൻ്റെ പേപ്പർ മുഴുവനും ആ വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട് എനിക്കില്ല എപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അത് കൂടാതെ രണ്ടാമത് ഞാൻ ആദ്യം പോയപ്പോൾ പേപ്പർ കാണില്ല രണ്ടാമത് ചെല്ലുമ്പോൾ ഫിറോസ് ചോദിച്ച് ആ ഇയാൾ തന്ന പേപ്പർ ഉണ്ട് ഇവിടെ ഇല്ല അത് കാണില്ലല്ലോ ഇവിടെ എടാ തിരയണം കുറേ പേപ്പറുകളില്ല അല്ലേ ഞാൻ പറഞ്ഞു ഓലെ ബുദ്ധിമുട്ടിക്കേണ്ട ഇപ്പോൾ തിരയേണ്ട ഫിറോസെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തൊരു പേപ്പർ ഫിറോസിന് എടുത്താൽ ബാങ്കിൻ്റെ ആണ് ഇത് കാണുന്നത് ബാങ്കിന് അടയ്ക്കേണ്ട പൈസയാണ് അതിൽ 2.50 ഉണ്ട് പക്ഷേ അതിൽ 70,000 അടച്ചാൽ മതി ഞാൻ പറഞ്ഞു നവംബർ 10 അത് ലാസ്റ്റ് ഡേറ്റ് അതിലിടക്ക് അടച്ചാൽ മതി അപ്പോഴേ പോകണ്ട ഇത് തീർപ്പീ ചെയ്തിട്ട് അപ്പോൾ എടുത്തേ വയ്ക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് പിന്നെ ഞാൻ തന്നെ ആകെ എന്തോ ഐപ്പി കാരണം വിളിച്ച് പറഞ്ഞ ആൾക്കും ഒരു വില ഇല്ല എന്നോട് അതിലും വലിയ എന്നെ ഒന്നായിരുന്നു നോക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെയാ പൈസേൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നല്ല ആരോഗ്യം ഉണ്ടായിട്ട് കാര്യമുണ്ടോ വിറോസ് ആൾ ആരോഗ്യം ഭാഗ്യത്തിന് കിട്ടിപ്പോയത് അതും കൂടി ഞാൻ ഇപ്പോൾ എന്നോ കഴിഞ്ഞിപ്പോൾ അപ്പോൾ ദൈവം സഹായിച്ചപ്പോൾ അതൊരു ഭാഗ്യപ്പുണ്ട് ദുഃഖമൊന്നുമില്ല പക്ഷേ ഇതൊരു 70,000 രൂപ വീട് കിട്ടി എൻ്റെ വൈഫിന് അവിടെ നിന്ന് അവർ വാടക വീട്ടിൽ ഇപ്പോൾ അവിടെ നാട്ടിൽ നിൽക്കണം അപ്പോൾ അവിടെ ഒരു ഭീഷണി ബാങ്കുകാർ ഇടക്കിടക്ക് ഓലെ പറഞ്ഞ കാര്യമല്ല ബാങ്കുകാർക്ക് ഓരോ കാര്യം ചെയ്യണ്ടേ അപ്പോൾ ഒരു പോലീസും ബാങ്കും ഒക്കെ ആയിട്ട് ജപ്തി നടപടി പെണ്ണുങ്ങൾക്കൊന്നും ഈ പോലീസും ബാങ്കിൻ്റെ നമ്മളുമായി കടം താങ്ങിയിട്ടും അറിയൊന്നുമില്ല വളരെ വേറെ കടവുമില്ല ഒക്കെ ഞാൻ തന്നെ നേരിട്ട് വാങ്ങിയതും കൊടുക്കാനുള്ളവ അല്ലാണ്ട് വേറെ ചീറ്റിങ് ചെയ്ത് പൈസ വാങ്ങുന്ന പരിപാടി നമുക്കില്ല കുടുങ്ങിപ്പോയി അങ്ങനെയെല്ലാം കൂടെ ആയപ്പം ഭയങ്കര ഭീഷണികൾ ഇപ്പോൾ താ ഞാനത് ഫിറോസിനെ പറ്റി മഞ്ഞ ആ കാര്യങ്ങൾ ഞാൻ മഞ്ഞാന്ന് ഇവിടുന്ന് കർമാനിവസം പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണമല്ലോ ആരെങ്കിലും ഇതുപോണെങ്കിലും സഹായിച്ചില്ലെങ്കിൽ നമുക്ക് വിചാരിച്ച് വന്ന നല്ല കാര്യം പറഞ്ഞു പോയതാ ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനത്തെ ഓരോ കാര്യം പറയുന്നേരം ഏതെങ്കിലും മനുഷ്യന്മാർ നല്ലപോലെ ഉണ്ടാകുമല്ലോ ആ കോയ എന്നാൽ എൻ്റെ ആ കടങ്ങൾ ഞങ്ങൾ വീട്ടിൽ തരാമെന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ നമ്മളെ ഏറ്റെടുത്തുനിന്ന് അങ്ങനെ പലരും ചെയ്യണ്ടല്ലോ വെച്ചാൽ ഞാൻ വന്ന് വേനെപ്പറ്റി പറഞ്ഞു പോയപ്പോൾക്കും ഇവരിത്രയും ആൾക്കാർ ഞാൻ പറഞ്ഞ പേരിലുള്ള ആളുകൾ മുഴുവനും ഭയങ്കര ഭീഷണി അല്ല ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഒരാൾക്ക് ചർച്ച ചെയ്യാനുള്ള അധികാരമല്ല ഇന്ത്യ രാജ്യത്തിൽ ഞാനും ഒരു മനുഷ്യൻ തന്നെയല്ലേ ഫിറോസ് എന്തെല്ലക്കോ കുറ്റങ്ങളോട് പറഞ്ഞിട്ട് പോലും ഒരു മാപ്പും എല്ലാം പറഞ്ഞ് തീർന്ന് ഞാൻ അതും കൂടി ഇത്രത്തോളം ഒരു ചെറിയ കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ വന്ന് പറഞ്ഞിടുന്നു എന്നിട്ട് എനിക്ക് 100 കുറ്റം എല്ലാവരും അമ്പലവായൽ എന്നൊക്കെയുള്ള ഭയങ്കര അവൻ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഒന്ന് കണ്ടുപിടിക്കണം കാണണം എന്ന് ഇന്നലെ തിരുവനന്തപുരം പള്ളിയിൽ എടുത്തുവെച്ചിട്ട് രണ്ടാളിനെ കണ്ട് ആ മുടിയുള്ള ആളല്ല അയാൾ ഫിറോസിനെ എതിർത്ത് രണ്ടാളെൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് ഞാനവിടെ നിന്ന് എനിക്കിപ്പോൾ അങ്ങനെ പേടിച്ചിട്ട് ഇപ്പോൾ എത്ര ദിവസം നിൽക്കും ഞാനങ്ങനെ തോറ്റു കൊടുക്കുന്നത് നമ്മളൊക്കെ മരിക്കേണ്ട 20 മുന്നേ മരിക്കേണ്ടിയ പിന്നെയും നമ്മൾ അള്ളാട്ട ആയസ് വരെ ജീവിച്ചോട്ടെ വെച്ച് ജീവിക്കുക അതിൻ്റെ ഇടയ്ക്ക് ഒരു വിഷം കുടിക്കാനോ അറിയായിട്ട് അവൻ ചെയ്യുന്നില്ല പക്ഷേ ഈമാതിരി ഭീഷണിക്കിപ്പോൾ എന്താ ചെയ്യുക ഇതൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിനൊക്കെ ഒരു അടക്കം കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒരു ലോട്ടറി കിട്ടിയ പൈസ വേണ്ടി 3.5 കൊല്ലം ഞാൻ തിരുവനന്തപുരത്ത് നിൽക്കുന്നത് എനിക്കൊരു 1 crore അടിച്ചിരിക്കുന്നത് അത് ഞാൻ 3.5 വർഷമായി തിരുവനന്തപുരം ബസ് സ്റ്റാൻഡിൽ ആടെയും ഇവിടെയും കിടന്ന് ജീവിക്കുന്നവരാണ് ഇന്നെ ബാങ്കിലേക്ക് വിളിച്ച് അദാലത്തിന് വിളിച്ച് അപ്പോൾ ബാങ്ക് പോയപ്പോഴാണ് ഇക്കാര്യം ഓല് പറയുന്നത് ഞാൻ മുഖ്യമന്ത്രിൻ്റെ കടലാസുമായിട്ട് ബാങ്കിൽ പോയി അങ്ങനെ ആ പട്ടാളപ്പള്ളി അത് പോയപ്പോൾ എൻ്റെ പഴയ സ്ഥലമാണ് അപ്പോൾ ഒന്നാടെ കയറി എന്നാടെ ഇരുന്ന് അപ്പോൾ രണ്ടാൾ കണ്ടപ്പോൾ അവർ പറഞ്ഞു ആ ഫിറോസിനെടുത്ത് പോയിക്കോളെ ഞാൻ അങ്ങനെ പോകണ്ട ഫിറോസ് അല്ലാണ്ട് ഞാൻ നേരിട്ട് ഫിറോസിനോട് ഫിറോസെ ഒരു 70,000 രൂപ എടുക്ക് ഞാൻ ബാങ്ക് കൊണ്ട് അടച്ചോളാം എന്ന് പറഞ്ഞത് നീ ആർക്കുണ്ടെങ്കിലും ഒന്ന് വീഡിയോ എടുത്ത് അയപ്പിച്ചാൽ മതി ബാങ്കിൽ അക്കൗണ്ടിലേക്ക് അല്ലാണ്ട് വേറൊരു കള്ളത്തരവില്ല ഞാനവിടെ വന്ന് തന്നെ എൻ്റെ അടുത്ത് സ്വന്തം കാശുണ്ടായിട്ടും വന്നില്ല എന്നാൽ പിന്നെ എനിക്ക് ഓനോട് 5,000 രൂപ എടുക്കുന്ന പറഞ്ഞാൽ കള്ളത്തിനെ പറഞ്ഞാൽ പോരെ അതൊന്നും ഞാൻ ചെയ്തില്ല പിന്നെ വെറുതെ ഉള്ള ആളുകളൊക്കെ പിടിച്ചാൽ ചീലിടണ്ട എന്നെ പറയാനുള്ള എന്നെ പറഞ്ഞാൽ പിന്നെ കർമാനുസാരം അങ്ങനെ ചെയ്ത് അവരെവിടാ സ്ഥലം അവരെപ്പറ്റി അവരവങ്ങനെ ഭീഷണി കേൾക്കുന്ന ആൾക്കാരൊന്നുമല്ല കാരണം അവരെ ഒരുപാട് ആളുകളങ്ങനെ കാണുന്നതും ആൾക്കാർ വരുന്നതും ഒക്കെയാണ് നിങ്ങളെ പറ്റി ഓല് ഇവിടെ പറഞ്ഞോ മൊത്തത്തിൽ പറഞ്ഞോ കർമാനുസാരിയിൽ കയറി പറഞ്ഞതാ ഇങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചെയ്ത് ഞങ്ങളെ പറ്റി പറഞ്ഞില്ല പക്ഷേ എൻ്റെ കാര്യങ്ങൾ ഓല് കേട്ടപ്പോൾ സത്യമാണെന്ന് തോന്നി ആ സത്യത്തിന് വേണ്ടിയിട്ടൊന്ന് ഓല് ന്യായീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ വേറൊന്നും പറഞ്ഞല്ല പിന്നെ എന്തൊക്കെ ഭീഷണികൾ എന്നൊക്കെ കമാൻഡ് എന്തൊക്കെ എനിക്ക് പുറത്തിറങ്ങി നടന്നുകൂടെ അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ കൊല്ലുമെന്നാ തോന്നുന്നു ഇപ്പോൾ ഉറപ്പാ അപ്പോൾ ഫിറോസിൻ്റെ കയറപ്പ് കൂടെ നടക്കൂടില്ല അല്ലാണ്ട് ഇപ്പം വേറൊരാളത് ചെയ്യൂലല്ലോ ഞാൻ ഇത്രയും കൊല്ലം കടങ്ങളും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായി ഇന്ന ആരും ഇന്നലെ ഒന്നും മേത്തൊട്ടിയില്ല കോയക്കാൻ എന്തൊക്കെ വർത്ത എൻ്റെ അന്നത്തെ 90, 48, 10, 60, 70 അന്നത്തെ നമ്പർ ഇന്നും അങ്ങനെയാണ് 20 മുന്നേ ഫോൺ നമ്പർ അന്നും ഞാൻ ഈ ഫോൺ നമ്പർ മാറ്റി ആളുകളെ ചൂഷണം ചെയ്തിട്ടൊന്നുമില്ല അവർക്ക് എപ്പോഴും വിളിക്കലുണ്ട് എൻ്റെ കടക്കാരൊക്കെ കോയക്കാൻ എന്തൊക്കെ ആയി ലോട്ടറിൻ്റെ പൈസ കിട്ടിയോ ആ കിട്ടാൻ പോകുന്നുണ്ട് നല്ല വർത്താനേ പറയാം ഫോൺ എടുക്കാണ്ട് നിൽക്കുക ഫോൺ നമ്പർ മാറ്റുക അതൊന്നുമില്ല ഇന്ന അറിയുന്നവർക്ക് പറയാൻ നമ്പറുകൾ ഏത് കാലത്തുള്ളതാണ് ഇത്രത്തോളം സത്യത്തിൽ ജീവിച്ച് എനിക്ക് ഓൻ്റെ അടുത്ത് പോയുള്ള അനുഭവം കിട്ടി ഇപ്പോൾ അതാ ഉടമ ഇറങ്ങി നടന്നുകൂടാ അപ്പോൾ കണ്ട പീടിയനുള്ളിലൊക്കെ ഒളിച്ചിരിക്കുക ജീവൻ പോയാൽ പോയില്ലേ ഇവർക്കിപ്പോൾ എന്നെ കൊന്നാൽ ഒന്നുമില്ല ഓരോ പൈസ ഉണ്ട് ഇപ്പോൾ ഒരു 10 lakh 20 lakh കൊടുക്കാനുള്ള ആളുകളുണ്ട് ഇഷ്ടമായി പണം കൊടുക്കാൻ പക്ഷേ ഈ കൊടുക്കാനുള്ള പൈസ കൊടുക്കുന്ന ആളുകൾ അടുത്ത വീട്ടിലൊരു 100 rupees ഒരു അവസ്മാരുള്ള കുട്ടീനെ ആശുപത്രിയിൽ കൊണ്ടാകാൻ വലിയ കൊടുക്കില്ല ഇതാണ് ഇവിടുത്തെ അനുഭവങ്ങൾ പൈസ കോടികൾ ഇപ്പോൾ എളുപ്പം നോക്കുക ആ ഫിറോസിനെ കൊടുക്കേണ്ടി ചെയ്യുന്നുണ്ട് ഞാനൊരു 70,000 ഒരു ജപ്തി നടപടി തീർക്കാൻ വേണ്ടിയിട്ട് ആ ഫിറോസിനെ എടുത്ത് പോയത് അതും എൻ്റെ ഭാര്യൻ്റെ പേരിലുള്ളൊരു കടം എൻ്റെ പേരിലുള്ള കടം ഞാൻ വീട്ടാനോട് പറഞ്ഞില്ല ആ അവനക്കൊണ്ട് കയ്യൂലെങ്കിലും കഴിഞ്ഞാലും അത് ഞാൻ തന്നെ വീട്ടും എന്തേ വഴി എനിക്ക് സർക്കാർ ആ പൈസ പാസ്സായി തരും കാരണം സർക്കാർ ഒറ്റയടിക്ക് ഇല്ലാത്ത കോയ കമ്മ്യൂണിസ്റ്റുകാരനല്ലേ എന്ന് പറഞ്ഞായിട്ട് എടുത്തു തരുന്നില്ല അങ്ങനെ ചെയ്യുന്ന സർക്കാരല്ല
നീതിപൂർവ്വം ആയ കാര്യം വരെ ചെയ്യും ഇപ്പോ ആ 3.5 കൊല്ലായിട്ട് ഓൾക്ക് മനസ്സിലായിണ്ട് ഇത് കോയക്ക് അർഹതപ്പെട്ട പൈസയാണ് കോയക്ക് ലോട്ടറി കടക്കാരനും പറയുന്നത് ലോട്ടറി തന്ന ആളും പറയുന്നത് എല്ലാരും ഇതിനെ അംഗീകരിച്ച് ടിക്കറ്റ് എങ്ങനോ ലോട്ടറി ഓഫീസിൽ നിന്ന് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനോ നഷ്ടപ്പെട്ട് പോയി അപ്പോൾ ലോട്ടറി ഓഫീസർ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ അന്ന് കീറിയത് നമ്മൾ ബാങ്ക് കൊണ്ടുപോയപ്പോൾ ബാങ്ക് മാനേജർ പറയുകയാണ് കോയ ഇത് ഇന്ന് തന്നെ കീറിക്കു വന്നപ്പോൾ നമ്മൾ അവിടെ നേരിട്ടിട്ട് തിരുവനന്തപുരം കയറി ഞാൻ ഒറ്റക്കുന്നതാണ് എൻ്റെ കൂടുതൽ ആൾക്കാരുണ്ട് ഞാൻ ഇത്രയും കൊല്ലം സെക്രട്ടേറിയറ്റിനുള്ളിൽ കൂടി കയറി വരഞ്ഞ് അന്നും എൻ്റെ വീട്ടിൽ എന്തേരെ പോയില്ല ഈ തിരുവനന്തപുരത്തുണ്ട് ഇനി അങ്ങനെ തല്ലാനോ കൊല്ലാനോ ഉണ്ട് ആരെയും വന്നോളൂ ഞാൻ ഇത് അറിയില്ല കേട്ടോ നിങ്ങളങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ദേഷ്യം തീർന്നോട്ടെ എന്നാലും നിങ്ങൾ കൊന്നോളി പക്ഷേ അതൊന്നും ഇങ്ങനെ പറഞ്ഞിട്ട് വെറുതെ ജയിലിൽ പോയി കിടക്കാൻ നിൽക്കണ്ട ഇന്നത്തെ കാലത്ത് ഒരാൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓൻ എങ്ങനെയെങ്കിലും തിരഞ്ഞു പിടിക്കും ആരെ അതിൻ്റെ എല്ലാ അടയാളം നമ്മളൊക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് അമ്മമാര് ഭീഷണികളോ ഒന്നും ചെയ്യരുത് മറ്റുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്തരുത് ഞാൻ പിറോസിനെ പറ്റിയിട്ട് ഒരു തെറ്റും പറഞ്ഞിട്ടില്ല ഇതേവരായിട്ട് എൻ്റെ ഒരു വിഷമം എനിക്കുമില്ല ഒരു പ്രതികരിക്കാനുള്ളൊരു അവകാശമല്ലേ പിറോസും ആ പെണ്ണിനെ പറ്റിയിട്ട് ആ ജസ്ല എന്ന് പറഞ്ഞാൽ ആ മോളെ പറ്റി എന്തെല്ലാം പറഞ്ഞു അങ്ങനെ പറയാൻ പാടുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ചെറിയ കാര്യം എൻ്റെ വിഷമം പറഞ്ഞപ്പോഴേക്കും ഇവൻ്റെ ഭാഗത്തുള്ള ആൾ മുഴുവനും കോവനെ തകർക്കണം അത് അവനെ ഇവിടെ അച്ചാൽ ഒന്ന് കിട്ടണം അതാ പറഞ്ഞത് 90, 48, 10, 60, 70 എൻ്റെ നമ്പറാണ് ഈസിയാണ് ഞാൻ മനസ്സിലാക്കുക അതിൽ വിളിച്ചോ ഞാൻ വരാം ഇത് ഞാൻ ഒരു വമ്പത്തര ഇളക്കിയല്ലേ അങ്ങനെ അങ്ങനെ കാണിച്ചാൽ അങ്ങനെയാണ് ദൈവം വെച്ചാൽ അവിടെ പോയിക്കോട്ടെ പക്ഷേ ഞാൻ ഒരു കടത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് അല്ലാണ്ട് വേറെ തട്ടിപ്പോയി നടക്കുന്ന ആളൊന്നുമല്ല അത് നിങ്ങൾ കാര്യമായിട്ട് മനസ്സിലാക്കുക ആ വക ഭീഷണികളൊന്നും എൻ്റെ നേർക്ക് നിങ്ങൾ ഒരിക്കലും എടുക്കരുത് കേട്ടോ നമസ്കാരം.